petals cut on in the number, Katayam Boganada, Padanavandia, Onegal Mater Tuni, edit it under the Saji the piece on a Pumki the Langanana, petals cut, Varakin and Noka. For an alivisa, Kutiki Kanakaki, Namuka, skirt to Varaka on Nana, Adanavandi, Tuni Namuka, cross it to Anna, mid end other. We will mark the waist round. We will mark the waist round. We will mark the waist നമുക്ക് എന്നിട്ട് ഈ എൻഡിൽ നിന്ന് ഇതുവരെ എത്ര ഉണ്ട് നോക്കാം 15 ഉണ്ട് അതേ അളവ് ഇവിടെ ഉണ്ടാ നോക്കണം ഇവിടെ 15 കറക്റ്റ് നമുക്ക് മാർക്ക് ചെയ്താ മതി ഈ എൻഡിൽ നിന്ന് 15 ഇവിടെ മാർക്ക് ചെയ്യുക അതുപോലെ ഈ എൻഡിലും മാർക്ക് ചെയ്യേണ്ടതാണ് എന്നിട്ട് നമുക്ക് ഷേപ്പ് കൊടുക്കാവുന്നതാണ് നമുക്ക് എന്നിട്ട് സ്കർട്ടിന്റെ നീളം എന്ന് പറഞ്ഞു 20 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം ഇനി ഇതിന്റെ സെന്റർ ഒന്ന് നമുക്ക് ഇതിപ്പോ 12.5 ഉണ്ട് 6.5 നമുക്ക് മാർക്ക് ചെയ്യാം ഈ എൻഡി നമുക്ക് ഒരു 17 ഇഞ്ച് ആണ് മാർക്ക് ചെയ്യുന്നത് ഇവിടെന്നേക്കാൾ 3 ഇഞ്ച് കുറച്ച് നമുക്ക് ഇനി ആ എൻഡിലോട്ട് ഈ എൻഡിലോട്ട് നമുക്ക് ഒരു 15 ഇഞ്ച് മാർക്ക് ചെയ്യാം ഇനി നമുക്ക് ഷേപ്പ് കൊടുക്കാം ഒരു യു ഷേപ്പ് ആണ് നമുക്ക് ഇവിടെ വേണ്ടത് അതുകൊണ്ടാണ് കുറച്ച് കുറച്ച് എടുത്ത് നമ്മൾ പോയിരിക്കുന്നത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം നമുക്ക് ഇവിടെ ഒരു ചെറിയ ഷേപ്പ് കൊടുക്കാവുന്നതാണ് ഷേപ്പിന് വേണ്ടി ആ എൻഡിൽ നിന്ന് ഇങ്ങോട്ട് 2 ഇഞ്ചോ 2.5 ഇഞ്ചോ മാർക്ക് ചെയ്യുക മേളിലോട്ട് ഒരു 5 ഇഞ്ചോളം മാർക്ക് ചെയ്യാം ഈ എൻഡും ആ എൻഡും ആയിട്ട് നമുക്കൊരു ചെറിയ ഷേപ്പ് കൊടുക്കാവുന്നതാണ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ബാക്ക് പീസ് വന്നിട്ട് നമുക്ക് ഇത്രയും ഇറക്കം കൂടിയും ഫ്രണ്ട് പീസ് നമുക്കങ്ങ് മേളോട്ട് കയറുകയാണ് ഇരിക്കുന്നത് നമുക്കിനി സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ആദ്യം നമുക്ക് സ്കർട്ടിൻ്റെ വിളുമ്പ് ഭാഗം നമുക്ക് എൻഡ് ഭാഗമായിട്ട് ഒന്ന് മടക്കിയാണ് അടിക്കേണ്ടത് ഇതിപ്പോൾ കട്ടിയില്ലാത്ത തുണി ആയതുകൊണ്ട് സാരിയുടെ പീസ് ആയതുകൊണ്ട് ഞാനിപ്പം ലൈനിങ് ആയിട്ട് ഒരു പീസ് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടുന്ന് ഈ എൻഡിൽ നിന്ന് ഞാൻ അറ്റം വരെ ഫുള്ള് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അല്ല കട്ടിയുള്ള തുണിയാണെങ്കിൽ ജീൻസിൻ്റെയൊക്കെ തുണിയാണെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഈ മടക്കി അടിച്ചങ്ങ് പോയാൽ മതി വിളമ്പടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മേളിലെ പീസ് ഈ ഭാഗത്ത് നമുക്ക് ബാൻഡാണ് നമുക്ക് വെക്കേണ്ടത്
അപ്പോൾ നമുക്ക് ബാൻഡ് വെക്കാൻ വേണ്ടിയിട്ട് 4 ഇഞ്ചിൻ്റെ ഒരു പീസാണ് വേണ്ടത്. നമുക്ക് ഇനി ബാൻഡ് വെക്കാം. സ്കർട്ടിൻ്റെ ബാൻഡ് തച്ചിട്ടുണ്ട്. തച്ച് കഴിഞ്ഞിട്ട് ഞാൻ ബട്ടൺ ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബട്ടണിൻ്റെ ഈ എൻഡ് ഭാഗത്ത് ഇവിടെ ആയിട്ട് ഒരെണ്ണവും ഈ പോയിന്റ് വരുന്ന എൻഡ് ഭാഗത്തായിട്ട് ഇവിടെ ഒരു ബട്ടണുമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഭാഗം വന്നിട്ട് നമുക്ക് ഓപ്പൺ ആണ്. ഇതിപ്പം ഓപ്പൺ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് അടിച്ച് വിടാവുന്നതാണ്. ഇങ്ങനെ വെറുതെ ഒന്ന് നിങ്ങൾക്ക് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്താലും മതി. പക്ഷേ ഞാൻ ബട്ടൺ ആണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ താഴെ ഭാഗത്ത് ഇതിപ്പോൾ ഞാൻ സാരി ആയതുകൊണ്ട് ഞാനിപ്പോൾ അടിച്ച് മറിച്ചാണ് എടുത്തിരിക്കുന്നത്. ലൈനിങ് കൂടെ വെച്ച് ഞാൻ അടിച്ച് മറിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കർവൊക്കെ വരുന്ന എൻഡുകൾ നിങ്ങൾ മടക്കിയാണ് അടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം മടക്കുമ്പോൾ ഒറ്റ മടക്ക് മാത്രം, ഒരു കുഞ്ഞായിട്ട് ഇങ്ങനെ ഒറ്റ മടക്ക് മാത്രം മടക്കി നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം മാത്രമേ വീണ്ടും ഒരു മടക്കും കൂടെ മടക്കി സ്റ്റിച്ച് ചെയ്യാവൂ. എങ്കിൽ മാത്രമേ ഇവിടെ നല്ല ഫിനിഷായിട്ട് കിട്ടത്തുള്ളൂ. പെറ്റൽ സ്കർട്ട് നമ്മൾ തച്ച് ഫിനിഷായിട്ടുള്ളൂ.